ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. പി എസ് ജി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കോവിഡ് രോഗവ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ച മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ മിക്ക പരീക്ഷകളുടെയും പുതുക്കിയ തീയതി സെപ്റ്റംബറിൽ നടത്തുന്നതിനായി പി എസ് സി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ പരീക്ഷകളെ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് പരീക്ഷ നടത്തുവാൻ പി എസ് സി തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയായി നാം ഇതിനെ കരുതണം. അതുകൊണ്ട് തന്നെ നാം പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷകൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നൊരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് വളരെ നന്നായി പഠിക്കുവാൻ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് എൻ സി എ നോട്ടിഫിക്കേഷനാണിത്. എൽ സി എ ഐക്ക് വേണ്ടിയും അതുപോലെ തന്നെ വിശ്വകർമ്മ വിഭാഗത്തിന് വേണ്ടിയും ഈഴവ തെയ്യ ബില്ലവ വിഭാഗത്തിന് വേണ്ടിയും എസ് ടിക്ക് വേണ്ടിയുമുള്ള എൻ സി എ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷയാണ് 4/9/2020 ഫ്രൈഡേയിൽ നടത്തപ്പെടുന്നത്. ഇതൊരു കോമൺ ടെസ്റ്റാണ്. ഈ നാല് വിഭാഗങ്ങൾക്ക് വേണ്ടിയും ഒരു കോമൺ ടെസ്റ്റായിട്ടാണ് നടത്തപ്പെടുക. 4/9/2020 ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗിലെ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക 41/2019 പ്രകാരമുള്ള പരീക്ഷ ഒ എക്സ് വിഭാഗത്തിന് വേണ്ടിയുള്ള പരീക്ഷ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 4/9/2020. അതുപോലെ തന്നെ 4/9/2020 മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ ട്രെയിനി തസ്തികയിലേക്കുള്ള പരീക്ഷ, ഇത് മോട്ടോർ ട്രാൻസ്പോർട്ട് വിംഗ് പോലീസിൻ്റെ മോട്ടോർ ട്രാൻസ്പോർട്ട് വിംഗ് വിഭാഗത്തിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പരീക്ഷയാണ്. 13/2016 പ്രകാരമുള്ള പരീക്ഷയാണിത്. 5/9/2020 സാറ്റർഡേയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എസ് സി എസ് ടി വിഭാഗത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണിത്. 539/2017. ഇതേ ദിവസം തന്നെ 5/9/2020 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എസ് ആർ ഫോർ എസ് ടി ഒള്ളി, അതും വിവിധ വകുപ്പുകളിലേക്കുള്ളതാണ്. ഈ രണ്ട് തസ്തികകളിലേക്കുമായി ഡിക്റ്റേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റാണ് നടക്കുന്നത്. 5/9/2020 സാറ്റർഡേയില്. 8/9/2020 ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു, അത് സെക്രട്ടേറിയറ്റിലെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്കുള്ളതാണ്. 161/2016. 8/9/2020 ഇതോടൊപ്പം തന്നെ മറ്റൊരു പരീക്ഷ കൂടി നടക്കുന്നുണ്ട് കോമൺ ടെസ്റ്റായി. 8/9/2020 റീഡർ ഗ്രേഡ് ടു. 552/2017 കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്കുള്ളത് തന്നെയാണ്. ഈ രണ്ട് പരീക്ഷകളും കോമൺ ടെസ്റ്റായാണ് നടത്തപ്പെടുക. 9/9/2020 വെനസ്ഡേയിൽ ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ നടക്കുകയാണ്. ഹെൽത്ത് സർവീസസിലേക്കുള്ള പരീക്ഷ. അതോടൊപ്പം തന്നെ മറ്റൊരു തസ്തികയിലേക്കുള്ള പരീക്ഷ കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് ആയുർവേദ കോളേജിലേക്കുള്ള പരീക്ഷയാണ്. ഈ ഫിസിയോതെറാപ്പിസ്റ്റിന് വേണ്ടിയുള്ള ഹെൽത്ത് സർവീസിലെയും ആയുർവേദ കോളേജിലെയും പരീക്ഷകൾ കോമൺ ടെസ്റ്റാണ്. 9/9/2020 വെനസ്ഡേയിലാണ് ഇത് നടക്കുക. അടുത്ത തസ്തിക ഡയറി ഫാം ഇൻസ്ട്രക്ടർ എസ് ആർ ഫോർ എസ് ടി ഒള്ളിയാണ്. 153/2019 കാറ്റഗറി നമ്പർ. 11/9/2020 പരീക്ഷ നടക്കുന്നു. അടുത്ത പരീക്ഷ വൈൻഡർ ഗ്രേഡ് ടു ആണ്. വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, അത് എൻ സി എ നോട്ടിഫിക്കേഷനാണ്. 19 ജില്ലയിലെ എസ് സി വിഭാഗത്തിന് വേണ്ടിയുള്ള പരീക്ഷയാണിത്. ഇത് നടക്കുന്നത് 11/9/2020. പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് എഞ്ചിനീയർ, അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കുള്ളതാണ്. 214/2018 കാറ്റഗറി നമ്പർ. പരീക്ഷ 11/9/2020. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയാണ്. 12/9/2020 സാറ്റർഡേയിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എൻ സി എ നോട്ടിഫിക്കേഷൻ ആണ്. അത് ഒ എക്സിന് വേണ്ടിയുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ കോമൺ ടെസ്റ്റായിട്ട് ഇതേ തസ്തികയിൽ എൻ സി എ നോട്ടിഫിക്കേഷൻ എൽ സി എക്ക് വേണ്ടിയുള്ളത്, അത് ഇതേ തസ്തിക തന്നെ അസിസ്റ്റന്റ് സർജൻ കാഷ്വൽറ്റി മെഡിക്കൽ ഓഫീസർ 235/2019 വിശ്വകർമ്മയ്ക്കുള്ള പരീക്ഷ. അസിസ്റ്റന്റ് സർജൻ ഇതേ തസ്തിക തന്നെ 305/2019 പ്രകാരമുള്ള ജനറൽ പരീക്ഷ. അതോടൊപ്പം ഇതേ തസ്തിക എസ് ആർ ഫ്രം എമംഗ് എസ് ടി ഒള്ളി, അതായത് എസ് ടി വിഭാഗത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയും ഇതേ തീയതിയിൽ, അതായത് 12/9/2020 നടത്തപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഒരു കോമൺ ടെസ്റ്റ് ആയിട്ടാണ് നടത്തപ്പെടുക. 12/9/2020 മറ്റൊരു പരീക്ഷ
അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ്, അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. 82/2019 ആണത്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കോമൺ ടെസ്റ്റ് കൂടി നടത്തപ്പെടുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ NCA നോട്ടിഫിക്കേഷൻ, അത് OXC വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ്. ഈ രണ്ട് പരീക്ഷകളും കോമൺ ടെസ്റ്റായി 12/9/2020 നടത്തപ്പെടുന്നു. റെഫ്രിജറേഷൻ മെക്കാനിക് HER ഹെൽത്ത് സർവീസ്, അത് 223/2017 കാറ്റഗറി നമ്പർ, 12/9/2020 സാറ്റർഡേയിൽ ഈ പരീക്ഷ നടക്കും. ഇതും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇതോടൊപ്പം AC പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഒരു പരീക്ഷ കൂടി ഇതേ തീയതിയിൽ, അതായത് 12/9/2020 നടക്കുന്നുണ്ട്. ഈ രണ്ട് പരീക്ഷകൾ, അതായത് റെഫ്രിജറേഷൻ മെക്കാനിക് HERഉം AC പ്ലാന്റ് ഓപ്പറേറ്ററും കോമൺ ടെസ്റ്റ് ആയിട്ടാണ് നടത്തപ്പെടുന്നത്. അടുത്ത പരീക്ഷ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. അത് കേരള ആഗ്രോ മെഷിനറി കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഇതിലേക്കുള്ള പരീക്ഷയാണ്. അത് 15/9/2020 ട്യൂസ്ഡേയിലാണ് നടക്കുക. അതൊരു OMR പരീക്ഷ, അതായത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷയാണ് എന്ന കാര്യം ഓർക്കുക. അടുത്തത് റിസർച്ച് ഓഫീസർ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ്. പരീക്ഷ 16/9/2020 വെനസ്ഡേയിലാണ്. അത് ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റ് ആണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. റിട്ടേൺ ടെസ്റ്റ് മോഡിലാണ് ഈ പരീക്ഷ നടക്കുക. റിസർച്ച് ഓഫീസർ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്നുള്ള പരീക്ഷ. അടുത്ത തസ്തിക ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ 102/2017 ഈ പരീക്ഷ 16/9/2020 വെനസ്ഡേയിലാണ് നടക്കുക. ആ പരീക്ഷ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 16/9/2020 ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന പരീക്ഷ നടക്കുന്നുണ്ട്. അത് ഇത് ഈ നേരത്തെ പറഞ്ഞ പരീക്ഷയോടൊപ്പം തന്നെ കോമൺ ടെസ്റ്റ് ആയിട്ടാണ് നടത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പരീക്ഷ കൂടി കോമൺ ടെസ്റ്റായി വരുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ 16/9/2020 തന്നെ നേരത്തെ പറഞ്ഞ രണ്ട് തസ്തികളോടൊപ്പം കോമൺ ടെസ്റ്റായി ഇലക്ട്രീഷ്യൻ എന്നൊരു തസ്തിക കൂടി വരുന്നുണ്ട്. ഇതെല്ലാം കോമൺ ടെസ്റ്റാണ്. അടുത്തതായി 18/9/2020 ജൂനിയർ ഇൻസ്ട്രക്ടർ, അതായത് ഷീറ്റ് മെറ്റൽ വർക്കർ, അത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. അത് OMR പരീക്ഷയാണ്. ഇത് നടക്കുന്നത് 18/9/2020. അടുത്ത പരീക്ഷ 19/9/2020 ഫിക്സ് ചെയ്തിരിക്കുന്ന പരീക്ഷയാണ്. അത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ Grade 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് 127/2018 ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ്. അടുത്തത് കുറേ പോസ്റ്റുകൾ കോമൺ ടെസ്റ്റുകളായിട്ട് വരുന്ന തസ്തികയാണ്. ഇത് 24/9/2020 നടക്കുന്ന പരീക്ഷയാണ്. അത് പെട്ടെന്ന് ഞാനത് പറഞ്ഞു പോകാം. ഓവർസിയർ Grade 1 ട്രാൻസ്മാൻ Grade 1 സിവിൽ, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രൈമം ST ഒള്ളി ഹാർബർ എഞ്ചിനീയറിംഗ് ആണ്. അതോടൊപ്പം തന്നെ ട്രേസർ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC ST ഒള്ളി, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ട്രാൻസ്മാൻ സിവിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. SC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണത്. പിന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ട്രാൻസ്മാൻ സിവിൽ എന്നൊരു പരീക്ഷ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ട്രാൻസ്മാൻ Grade 2 പോർട്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ ബ്രാഞ്ച് ആണ്. പിന്നെ ട്രാൻസ്മാൻ സിവിൽ Grade 2 ഓവർസിയർ സിവിൽ Grade 2, പിന്നെ ട്രാൻസ്മാൻ ഓവർസിയർ Grade 1 സിവിൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓവർസിയർ സിവിൽ കേരള ആഗ്രോ മെഷിനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. ഒരു തസ്തിക കൂടിയുണ്ട്, ട്രാൻസ്മാൻ Grade 2 ടൗൺ പ്ലാനിംഗ് സർവേയർ Grade 2 ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്. ഈ പരീക്ഷകളെല്ലാം തന്നെ നടത്തപ്പെടുന്നത് 24/9/2020 ഈ പരീക്ഷകളെല്ലാം കോമൺ ടെസ്റ്റായി നടത്തപ്പെടുന്നു. അടുത്ത ഒരു പ്രമുഖമായ പരീക്ഷ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് 29/9/2020, ഇത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 499/2019. ഇനിയുള്ള പരീക്ഷകളെല്ലാം കോമൺ ടെസ്റ്റായി നടത്തപ്പെടുന്നവയാണ്. 30/9/2020 നടത്തുന്ന പരീക്ഷകൾ ടെക്നീഷ്യൻ Grade 2 ഇലക്ട്രീഷ്യൻ, 61/2019 കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, ഇലക്ട്രീഷ്യൻ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള ലിമിറ്റഡ്, ഇലക്ട്രീഷ്യൻ അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടറും കേരള പാർട്ട് 1 ജനറൽ കാറ്റഗറി, ഇലക്ട്രീഷ്യൻ ഗവൺമെന്റ് ആയുർവേദ കോളേജ്, ഇലക്ട്രീഷ്യൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രീഷ്യൻ Grade 2 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ട്രിക്കൽ വൈൻഡർ ഹെൽത്ത് സർവീസസ്, സ്കിൽഡ് അസിസ്റ്റന്റ് Grade 2 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ഈ തസ്തികകളെല്ലാം കൂടിയുള്ള ഒരു പരീക്ഷ, കോമൺ പരീക്ഷ, 30/9/2020 നടത്തപ്പെടുന്നു. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോവിഡ് പ്രോട്ടോകോൾ
അനുസരിച്ചിട്ടാണെങ്കിലും ഇനി പരീക്ഷ നടത്തിയേ മതിയാവൂ എന്ന നിർബന്ധിതമായ ഒരു അവസ്ഥയിൽ പി എസ് സി എത്തിയിരിക്കുന്നു. കാരണം രോഗാവസ്ഥ ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് പി എസ് സി ഇനി പരീക്ഷ നടത്താൻ വേണ്ടി രോഗം തീരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല എന്നൊരു സൂചനയാണ് ഈ പരീക്ഷകളുടെ ഫിക്സേഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ തസ്തികൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, പലതരത്തിലുള്ള വാർത്തകൾ പരന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം പരീക്ഷ നടക്കില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, 3 മാസം എന്നുള്ള ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് പഠിക്കാനാണ് നിങ്ങളോട് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും വലിയ പരീക്ഷകളൊക്കെ നടക്കാൻ ഇനി അല്പം കൂടി താമസമുണ്ടാകും, എങ്കിലും നാം അത് വളരെ കരുതലോടുകൂടിയിരിക്കണം. വിജയാശംസകൾ, ഗുഡ് ബൈ.